السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. بسم الله الرحمن الرحيم يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري لاجل مسمى ذلكم الله ربكم له الملك والذين تدعون من دونه ും ബഹുമാന്യ രക്ഷിതാക്കളെ സഹോദരങ്ങളെ നാട്ടുകാരെ റഹ്മാനായ റബ്ബ് സുബാൻ ഹോവത്ത് അലായുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തക്കൈങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഈ വേദിയിൽ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ ഹോബത്ത് അല നമുക്കേവർക്കും ജീവിതം റബ്ബിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കുവാനും തൗഹീദിൽ നിഷ്ഠിതമായി ജീവിക്കുവാനും നമ്മുടെ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അന്ധവിശ്വാസനാചാരങ്ങൾക്കെതിരെ എന്നും അതിശക്തമായി ശക്തമായി നിലപാടെടുത്ത മുജാഹിദ് പ്രസ്ഥാനം ഇവിടെയും ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ മരണമടയാത്ത അന്ധവിശ്വാസങ്ങൾ എന്ന ടൈറ്റിലിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ് ലോകത്തെല്ലാ കാലഘട്ടത്തിലും അന്ധവിശ്വാസങ്ങളും അന്ധവിശ്വാസികളും എമ്പാടുമുണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസമുള്ളവരുമില്ലാത്തവരും ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരും പൊതുവേ അന്ധവിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന കാഴ്ച തന്നെയാണ് ലോകക്രമത്തിൽ നമുക്ക് എന്നും കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ട് മനുഷ്യൻ അന്ധവിശ്വാസിയാകുന്നു ഏതിനുമൊരു കാരണമുണ്ടാകുമെന്നതുപോലെ ഇതിനും തീർച്ചയായും ഒരടിസ്ഥാന കാരണമുണ്ട് ആ കാരണത്തെ ചികിത്സിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ചെയ്തത് അതുകൊണ്ടുതന്നെ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തുമാകുന്ന ഇസ്ലാമിക പ്രമാണങ്ങളെ വളച്ചുകെട്ടില്ലാതെ മറ്റു താൽപ്പര്യങ്ങളില്ലാതെ സ്വീകരിക്കുന്ന ഒരു മുസ്ലിമിന് മാത്രമേ അന്ധവിശ്വാസങ്ങൾക്കെതിരായി ശക്തമായ നിലപാടെടുക്കാൻ ഏതു കാലത്തും സാധിക്കുകയുള്ളൂ സാധിച്ചിട്ടുള്ളൂ എന്നും അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച പാരമ്പര്യ മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ട് ഒരുപക്ഷെ പേരിൽ മാത്രം അതിൻ്റെ പൈതൃകം അവകാശപ്പെടുന്ന ആളുകൾക്ക് പോലും ഇത്തരം അവസരങ്ങളിലെങ്കിലും ഒന്ന് എഴുന്നേറ്റിൽ നിന്ന് ഈ വക തെറ്റായ നയങ്ങൾക്കെതിരെ സംസാരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുടെ നേതൃത്വം അവകാശപ്പെടുന്ന മറ്റു പല സംഘങ്ങൾക്കും ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരായി ശബ്ദിക്കാനും സംസാരിക്കാനും ഒരു പ്രമേയം പാസാക്കാനും പോലും പലപ്പോഴും ധൈര്യം കിട്ടുന്നില്ലെങ്കിൽ അതിനടിസ്ഥാന കാരണം ഇസ്ലാമിനെ തനതായ രൂപത്തിൽ ഉൾക്കൊള്ളുന്നിടത്ത് സ്വീകരിക്കുന്നിടത്ത് എന്തോ ചില തകരാറുകൾ സംഭവിച്ചുവെന്ന് തന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് സൂചിപ്പിച്ചതുപോലെ ലോകത്ത് എന്നും എവിടെയും അന്ധവിശ്വാസങ്ങൾ വളർന്നു വന്നിട്ടുണ്ട് സംസ്കാരമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത മറ്റു ആളുകളുമായി ഇടകതരാതെ ഏതെങ്കിലുമൊക്കെ കുഗ്രാമങ്ങളിലോ ഏതെങ്കിലും വനാന്തരങ്ങളിലോ താമസിക്കുന്ന പ്രാകൃതരായ ആളുകൾ മുതൽ വലിയ വലിയ വിദ്യാഭ്യാസ യോഗ്യതയും സർട്ടിഫിക്കറ്റുകളും വലിയ ഉദ്യോഗങ്ങളും വരെ വഹിക്കുന്ന ആളുകളിലും അന്ധവിശ്വാസം കുറവൊന്നുമല്ല അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് മനുഷ്യൻ്റെ വേഷത്തിലും അവൻ്റെ ഭവന നിർമ്മാണത്തിലും അവൻ്റെ ഭക്ഷണത്തിലും അവൻ്റെ സംസ്കാരത്തിലും അവൻ ഇടപെടുന്ന എല്ലാ മേഖലയിലും ആ അന്ധവിശ്വാസങ്ങൾ മനുഷ്യനെ എന്നും സ്വാധീനിച്ചതായി നമുക്ക് ആളുകളിൽ കാണാൻ സാധിക്കുന്നു അവിടെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ ഏറെ പ്രസക്തമാകുന്നത് അതല്ലാതെ ആ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കാനല്ലാത്ത മറ്റൊരു മാർഗം അന്ധവിശ്വാസങ്ങൾ ഇല്ല എന്നതും സത്യമാണ് കേവലമായ പ്രസ്താവനകളോ കേവലമായ പ്രമേയങ്ങളോ കേവലമായ ആൾക്കൂട്ടങ്ങളോ കേവലമായ സംഗമങ്ങളോ കൊണ്ടൊരിക്കലും ഒരു അന്ധവിശ്വാസം ഇല്ലാതാകുന്നില്ല ഒരു പക്ഷേ ഇപ്പം ഈ നാട്ടിലുണ്ടായതുപോലെ പോലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ എവിടെയെങ്കിലും സംഭവിക്കുമ്പോൾ വലിയ അന്ധവിശ്വാസം അടക്കം ഒരുപക്ഷെ അന്ധവിശ്വാസത്തിനെതിരായി പ്രമേയം പാസാക്കുന്ന അതിനെതിരെ പ്രസ്താവന നടക്കുന്ന പത്രമാധ്യമങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചില താൽക്കാലികമായ സംവിധാനങ്ങൾ കാണാമെന്നല്ലാതെ അതൊന്നും ഒരിക്കലും അന്ധവിശ്വാസം ഇല്ലാതാക്കാനുള്ള അടിസ്ഥാന പരിഹാര മാർഗമല്ല അലൈഹി വസല്ലമ മക്കയിൽ ഇസ്ലാമിക പ്രബോധനവുമായി നിയോഗിക്കപ്പെട്ട ആ കാലഘട്ടം ഡാർക്ക് ഏജ് അൽ അസ്റുൽ ജാഹിലി ഇരുണ്ട യുഗം എന്ന് ചൈത്രകാരന്മാർ പേരിട്ടു വിളിച്ച ഒരു കാലഘട്ടമായിരുന്നു ഒരു കാലഘട്ടത്തെ മൊത്തം ഇരുണ്ട യുഗം യുഗമെന്ന് പേരിടണമെങ്കിൽ എത്രമാത്രം ഇരുൾ അവിടെ ഉണ്ടാകുമെന്നത് നമുക്ക് സങ്കല്പിക്കാവുന്നേയുള്ളൂ എല്ലാ അർത്ഥത്തിലും അന്ധവിശ്വാസങ്ങളുടെ ഏറ്റവും അതിൻ്റെ ഒന്നാമത്തെ മുൻപിൽ നിൽക്കുന്നവരായി അന്നാമക്കയിലെ ആളുകൾ മാറി എന്നുള്ളത് ചരിത്രം നൽകുന്ന പാഠമാണ് ഒരു യാത്ര ഒരുങ്ങുമ്പോൾ പോലും ആ യാത്ര വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആ മനുഷ്യനായിരുന്നില്ല അവൻ കേവലമായി ധരിച്ചു വെച്ച ചില ധാരണകൾ ചില അന്ധമായ വിശ്വാസങ്ങൾ ആ വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കി ഒരു യാത്ര വേണോ വേണ്ട തീരുമാനിക്കുന്നിടത്ത് അന്നവർ എത്തിപ്പെട്ടിരുന്നുവെന്നാണ് ചില പക്ഷികളെ വെച്ച് ലക്ഷണം നോക്കിയിട്ട് ആ പക്ഷി ഇന്ന ദിശയിലേക്ക് പാറിയാൽ എൻ്റെ ആ യാത്ര മംഗളമായി മാറുമെന്നും അതെല്ലാം എതിർ എതിർദിശയിലേക്കാണ് ആ പക്ഷി സഞ്ചരിച്ചതെങ്കിൽ എൻ്റെ ഈ യാത്ര ദോഷകരമായി മാറുമെന്ന് മനസ്സിലാക്കി യാത്രയ്ക്ക് തീരുമാനമെടുക്കുന്നിടത്താണ് അന്ന് ആ ഇരുണ്ട യുഗത്തിലെ മനുഷ്യർ ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ട ഏത് കാലം തീരുമാനിക്കുമ്പോഴും ആ നിലക്ക് ലക്ഷണം നോക്കി സഗുണം നോക്കി ഒക്കെയായിരുന്നു അവർ ചെയ്തിരുന്നത് പ്രത്യേകമായ ദിവസങ്ങൾക്ക് അവർ ദുശഗുനം കണക്കാക്കയും ആ ദിവസങ്ങളിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊന്നും കൊള്ളാത്ത ദിവസമാണ് എന്ന് അത് നഹ്സാണ് ദുഷഗുനമാണ് ശൂന്യമാണ് വറുക്കത്തില്ലാത്ത ദിവസമാണ് എന്ന് ധരിക്കുകയും അങ്ങനെ ചില ദിവസങ്ങളെ മാറ്റി വെക്കുകയും ചെയ്തിരുന്ന രീതികൾ അന്നുണ്ടായിരുന്നു ചില മാസങ്ങളെ തന്നെ ദുശഗുണത്തിൻ്റെ മാസമായി പ്രഖ്യാപിക്കുകയും ആ മാസങ്ങളിൽ ആ നിലക്കുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും ചെയ്താൽ അതൊന്നും ഗുണം പിടിക്കില്ല അതൊന്നും നേരായ വഴിക്കായി കിട്ടില്ല എന്ന ധാരണ അന്നവർക്കുണ്ടായിരുന്നു ഏതു കാര്യങ്ങൾക്കും അങ്ങനെയുള്ള പ്രതിഷ്ഠകളും അതുപോലെ അവർ സ്ഥാപിച്ചു വെച്ച പലതിൻ്റെയും പിന്നിൽ ചെന്ന് അതിൽ നിന്ന് കിട്ടുന്ന ചില ധാരണകൾ ആ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനിച്ചത് പ്രശുദ്ധമായ ബാലയത്തിൽ പോലും ധാരാളം വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും ആ വിഗ്രഹങ്ങളെ കയ്യിൽ അവനാഴി എന്ന് എന്നിരിക്കുന്ന രൂപത്തിലാണ് അവിടെ സംവിധാനിച്ചിരുന്നത് ആ അവനാഴിയിൽ കുറേ അമ്പുകൾ അവർ തന്നെ കൊണ്ടുപോയി വെക്കുന്നു ചില അമ്പുകളിൽ ഹൈറ് എന്ന് എഴുതി വെക്കുന്നു വേറെ ചില അമ്പുകളിൽ സെറു എന്ന് എഴുതി വെക്കുന്നു ചിലത് ഗുണമാണെങ്കിൽ ചിലത് ദോഷമാണ് എന്നർത്ഥം എന്നിട്ട് പ്രധാനപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കും മുമ്പ് ആ വിഗ്രഹത്തിന് മുമ്പിലേക്ക് കണ്ണും ചിമ്മി ചെന്നിട്ട് ഏതെങ്കിലും ഒരു അമ്പ് ആ കണ്ണ് ചിമ്മി വലിച്ചെടുക്കുകയും അവ നാടിൽ നിന്നെടുത്ത അമ്പ് പിന്നീട് നോക്കി എന്താ എഴുതിയത് ഹൈറ് എന്നാണോ എങ്കിൽ ഇക്കാര്യം ഹൈറാണ് സെറ എന്നാണോ എങ്കിൽ ഇക്കാര്യം സെറാണ് ആ അടിസ്ഥാനത്തിൽ ബുദ്ധിമാനായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങളെ തീരുമാനിക്കുന്ന അന്ധവിശ്വാസം വരെ കൊണ്ടെത്തിച്ചിരുന്നു ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ ആ പെൺകുഞ്ഞ് അപമാനമാണ് അത് ബറുക്കത്തില്ലാത്തതാണ് ദുസ്സഗുലമാണ് നാടിനും കുടുംബത്തിനും മൊത്തം അപമാനമാണെന്ന് മനസ്സിലാക്കി പെൺകുഞ്ഞ് ജനിച്ചാൽ ജീവനോടെ കൊണ്ടുപോയി കുടിച്ചു മൂടുന്ന ആ അന്ധവിശ്വാസങ്ങൾ അവരെ കൊണ്ടെത്തിച്ചിരുന്നു അങ്ങനെ തുടങ്ങി എണ്ണിയൊടുങ്ങാത്ത ഐരക്കണക്കായ അന്ധവിശ്വാസങ്ങളിൽ തണച്ചു വളർന്നു അതിൽ മാത്രം ജീവിച്ച് ശീലിച്ച ആ ജനതയെ ലോകത്തേക്കെന്നും മാതൃകയാക്കാവുന്ന ഏറ്റവും ഉത്തമമായ തലമുറ ഉത്തമമായ സമുദായം നിങ്ങളാണ് മൊത്തം മനുഷ്യർക്ക് മാതൃകയാവാൻ ലോകാവസാനം വരെയുള്ള ഈ പ്രപഞ്ചത്തിന്റെ തകർച്ച വരെയുള്ള എല്ലാ മനുഷ്യർക്കും എന്നും മാതൃകയാക്കാവുന്ന ഉദാത്തമായ ഉത്തമരായ തലമുറ സമൂഹം നിങ്ങളാണ് എന്ന് അതേ സമൂഹത്തോട് വിളിച്ചു പറയാൻ മാത്രമുള്ള ഒരു മാറ്റത്തിലേക്ക് അവരെ കൊണ്ടുവന്നുവെങ്കിൽ എന്താ അല്ലാ അന്ധവിശ്വാസങ്ങളെയും വിളിച്ചറിഞ്ഞ് ശരിയായ പ്രമാണബദ്ധമായ വിശ്വാസം മാത്രം സ്വീകരിക്കുന്ന അള്ളാഹുവിൽ എല്ലാം ഏൽപ്പിച്ച് എല്ലാം തവക്കുലാക്കി ആ റബിന്റെ തീരുമാനങ്ങൾ തൃപ്തി മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ആ ഒന്നാമത്തെ തലമുറയെ ഇസ്ലാം പരിവർത്തിപ്പിച്ചെടുത്തുവെങ്കിൽ അത് മറ്റെന്തെങ്കിലും മാജിക് ആയിരുന്നില്ല ഏതെങ്കിലും ഒരു ചെപ്പടി വിദ്യ കൊണ്ടായിരുന്നില്ല നേരമടിച്ച് എവിടെയാണ് വിശ്വാസവും അന്ധവിശ്വാസവും വേർതിരിയുന്നത് എന്ന് എന്താണ് ബുദ്ധിമാനായ മനുഷ്യൻ വിശ്വസിക്കേണ്ടത് എന്താണ് അവൻ സ്വീകരിക്കേണ്ടത് എന്താണ് ആചരിക്കേണ്ടത് എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന് കൃത്യമായി പ്രമാണബദ്ധമായി ബുദ്ധിപൂർവ്വമായി മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്കരിച്ചെടുക്കുകയും ചെയ്യുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്തത് എന്നാണല്ലോ റബ്ബിന്റെ വചനങ്ങൾ ഈ ലോകത്തിന്റെ സിട്ടാവിന്റെ ആകാശഭൂമിയെ സൃഷ്ടിച്ച സിട്ടാവിന്റെ വചനങ്ങൾ ഓടിക്കൊടുത്തുകൊണ്ട് ആ സിട്ടാവിന് അധ്യാപനത്തിലേക്ക് മടങ്ങി മാത്രമേ മനുഷ്യ രക്ഷയ്ക്കുള്ള മോക്ഷത്തിനുള്ള മാർഗമായുള്ളൂവെന്ന ആ യാഥാർത്ഥ്യം പഠിപ്പിച്ചപ്പോൾ പിന്നെ ആ ഒന്നാമത്തെ തലമുറയിൽ സഹേബാക്കി റാമിൽ അവരിൽ നിന്ന് മതം പഠിച്ച രണ്ടാം തലമുറയിൽ താപിഴികളിൽ അവരിൽ നിന്ന് മതം പഠിച്ച മൂന്നാം തലമുറയിൽ താപി താപികളിൽ ഒരന്ധവിശ്വാസിയെ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല ആ വഴി മുസ്ലിം സമുദായം എന്ന് മെല്ലെ 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 കൈയൊഴിയാൻ ആരംഭിച്ചുവോ അവിടെ മുതൽ മുസ്ലിം സമുദായത്തിലേക്ക് വീണ്ടും ആ അന്ധവിശ്വാസങ്ങൾ കടന്നു വന്നു എന്നാണ് വസ്തുത മുസ്ലിമീങ്ങൾ ഒരു ഘട്ടത്തിലും യഥാർത്ഥത്തിൽ അന്ധവിശ്വാസത്തിന് പിറകെ പോകേണ്ടവരല്ല പ്രമാണം കൈവശമുണ്ട് അന്ന് ആ സുഹേബാ ഖിറാമിനെ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടിയ ജാഹിയാക്കാത്ത ജീവിച്ച ആ സംസ്കാരമറിയാത്ത ആ ഗ്രാമീണരായ അറബികളെ മാറ്റിയെടുത്ത് സമുദായത്തിന് മൊത്തം മനുഷ്യർക്ക് മാതൃകയാക്കാവുന്ന തരത്തിലേക്ക് അവരെ മാറ്റിമറിച്ചത് ഏത് വചനമായിരുന്നുവോ എന്ന് പറഞ്ഞ അള്ളാന്റെ ആയത്തുകൾ ൊടുത്ത് സംസ്കരിക്കുന്നുവെന്ന് പറഞ്ഞ ആ ആയത്തുകൾ ഒന്നുപോലും നഷ്ടപ്പെടാതെ അങ്ങനെ തന്നെ ഇവിടെ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട് പ്രവാചനം പഠിപ്പിച്ച ഹിക്കുമത്ത് സുന്നത്തുകൾ ഒന്നുപോലും നഷ്ടപ്പെടാതെ നമ്മുടെ മുമ്പിലുണ്ട് എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ ആ സുന്നത്തിന് ഹദീസിന് കടന്നു പോയെങ്കിലും അവിടെയെല്ലാം ശരിയായ സുന്നത്തിനെ സംരക്ഷിച്ചുകൊണ്ട് സ്വഹീഹും വേർതിരിച്ച് കൃത്യമായി ഓരോന്നിന്റെയും ശരിയായ വിശദീകരണം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു സംരക്ഷണം ഇവിടെ അള്ളാഹു ഈ ലോകത്ത് ചെയ്തു

ആ വഹ്യാൻ ഏറ്റവും അങ്ങേറ്റവും സറഫാക്കപ്പെട്ട മഹത്വമേറിയ രണ്ട് വഹ്യുകൾ ആ രണ്ട് വഹ്യുകളെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു മുസ്ലിം ഒരു അന്ധവിശ്വാസത്തിന് പോയി ചാടില്ല അതിൽ നിന്ന് ഒരു ഒരു ശതമാനം എന്ന് പിറകോട്ട് പോകുന്നുവോ അവിടെ പലതും സംഭവിക്കുന്ന കൂട്ടത്തിൽ അന്ധവിശ്വാസവും കയറി വരും ഈ നാട്ടിലും ഒരു ഉണ്ടായെങ്കിൽ അതൊരു സാമ്പിൾ മാത്രമാണ് ആ നിലക്കുള്ള നൂറുകണക്കായ അന്ധവിശ്വാസങ്ങളിൽ കെട്ടിക്കുടുങ്ങിക്കൊണ്ടാണ് മുസ്ലിം സമുദായം പോലും ജീവിക്കുന്നത് അല്ലാത്തവരു പോകട്ടെ അല്ലാത്തവർക്ക് ആരംഗത്ത് പഞ്ഞമൊന്നുമില്ല ദേവന്മാരുടെ കോപവും ദേവിമാരുടെ കോപവും പലരുടെയും താല്പര്യവും പലരുടെയും ശാപവും ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരാണ് ബഹുദൈവാരാധകന്മാരായ എല്ലാ മനുഷ്യരും എന്നത് സത്യം തന്നെയാണ് ജീവിതത്തിൽ കുടുംബത്തിൽ മക്കളിൽ ഭാര്യയിൽ ഒരു വിപത്ത് വരുമ്പോൾ പ്രയാസം വരുമ്പോൾ അത് ഇന്ന ദേവന്റെ കോപമാണ് അതിന്ന ദേവിയുടെ കോപമാണ് അത് മറ്റേ ദേവൻ്റെ കോപമാണ് അതുകൊണ്ട് അവരെ പ്രീതിപ്പെടുത്തിയാൽ ഈ പ്രശ്നം തീരുവെന്ന് അവൻ വിശ്വസിക്കുന്നതും ഈ നിലക്കുള്ള ഒരു അന്ധതയില്ലെന്ന് തന്നെയാണ് എന്നിട്ട് ആ പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ ചെന്ന് അതിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്ക് അപ്പുറത്തുനിന്ന് മറ്റേ പ്രതിഷ്ഠയുടെ കോപം ഉണ്ടാകുന്നു അതിനെ പ്രീതിപ്പെടുത്താൻ പോകുന്നു അപ്പോഴേക്ക് അപ്പുറത്തുനിന്ന് മറ്റൊരു ദേവിയുടെ കോപമുണ്ടാകുന്നു അതിനെ പ്രീതിപ്പെടുത്തുന്നു അങ്ങനെ ജീവിതകാലം മുഴുവനും ഈ കാണുന്ന എല്ലാവരെയും പ്രീതിപ്പെടുത്തിയാലും തൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയ്ക്ക് അവസരമില്ലാതെ അവൻ എന്നും ആ പ്രയാസത്തിലായിക്കൊണ്ട് ജീവിച്ചു പോകുന്നു അവിടെ ഒരു അന്ന് ഒരു നിർഭയത്വം ഉണ്ടാവാൻ ഇസ്ലാം പരിചയപ്പെടുത്തിയത് തൻ്റെ സട്ടാവാരോ ആ സിട്ടാവിനെ വിശ്വസിക്കുക എന്നാണ് മനുഷ്യൻറെ സിട്ടാവ് മുസ്ലിമിന്റെ മാത്രം സിട്ടാവല്ല ഹൈന്ദവന്റെ മാത്രം സട്ടാവല്ല മൊത്തം മനുഷ്യരുടെ സട്ടാവാരാണോ ആ സ്ടാവിനെ മാത്രം അനുവദിച്ചു കൊടുക്കേണ്ടുന്ന ചില ഗുണങ്ങളെ ചില നാമങ്ങളെ ചില വിശേഷണങ്ങളെ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആകാശങ്ങളെ സംവിധാനിച്ച ഈ ഭൂമിയെ സംവിധാനിച്ച മഴ വർഷിപ്പിക്കുന്ന സൂര്യനെ സംവിധാനിച്ച കോടാനുകോടി നക്ഷത്രങ്ങളെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഈ പ്രപഞ്ചത്താകമാനം മുഴുവനും സംരക്ഷിക്കുന്ന സസ്യങ്ങളും ചെടികളും അതേപോലെ മൃഗങ്ങളും പക്ഷികളും അടക്കം സൂക്ഷ്മമായ ജീവികൾ മുതൽ വലിയ വലിയ ജീവികൾ വരെയുള്ള നമുക്കറിയാവുന്നതും അറിയാത്തതുമായ കോടാനുകൊടി ചരാചരങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവാരാണോ അവനെ മാത്രം ആരാധിക്കുക അവന് അവന് മാത്രം വകവെച്ച് കൊടുക്കേണ്ട ചില സ്വഭാവങ്ങൾ നാമങ്ങൾ ഗുണങ്ങൾ വിശേഷണങ്ങൾ ഇസ്ലാം പരിചയപ്പെടുത്തി അത് റബല്ലാത്തവന് അത് സൃഷ്ടാവല്ലാത്തവന് അത് സൃഷ്ടികൾക്ക് എവിടെ വകവെച്ച് കൊടുക്കുന്നുവോ അവിടെ മനുഷ്യനേക്ക് അന്ധവിശ്വാസം കടന്നു വരുമെന്ന കാര്യം തീർച്ചയാണ് ആ റബ്ബിനെ കുറിച്ച് മാത്രം മനുഷ്യൻ വിശ്വസിക്കേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അതെ റഹ്മാനായ റബ്ബിന് പുറമേ ലോകത്തിന് സട്ടാവിന് പുറമേ പലരോടും പല മനുഷ്യരും വിളിച്ചു പാർത്ഥിക്കുന്നു ദേവന്മാരും ദേവിമാരും ഭവമാരും ബിവിമാരും ദർഗയും ദുർഗയും എല്ലാം ആരാധ്യ വസ്തുക്കളും പുരുഷന്മാരുമായി മാറുന്ന രാജ്യത്തും ലോകത്തുമാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പലതിനെയും പലരും പല രൂപത്തിലും ആരാധിക്കുന്നു ആരാധിക്കപ്പെടുന്നു മനുഷ്യൻ തന്നെ ദൈവമായി ഇവിടെ സ്വയം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നു അമ്മമാരും ബാബമാരും ബിവിമാരും ഒക്കെ സ്വയം ദൈവീക വേഷം ചമഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു എന്റെ സിദ്ധന്മാർ നമ്മുടെ നാട്ടിലുണ്ടായത് എന്റെ ബിവിമാർ നമ്മുടെ നാട്ടിലുണ്ടായത് എന്റെ ബാബമാർ അമ്മമാർ നമ്മുടെ നാട്ടിലുണ്ടായത് എന്റെ ദർഗകൾ നമ്മുടെ നാട്ടിലുണ്ടായത് എല്ലാത്തിനെയും അടിസ്ഥാനം ചെന്നെത്തുന്നത് ഒന്നിലേക്ക് തന്നെയാണ് കാരണം പരിശോധിക്കുമ്പോൾ എന്ന് സത്യം തന്നെയാണ് സഹോദരങ്ങൾ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ശരി ഈ സംസാരം ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി അടിസ്ഥാന ൾ ആത്മാർത്ഥമായി പരിശോധിക്കാൻ ആത്മാർത്ഥമായി അന്വേഷിക്കാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ എല്ലാത്തിൻറെയും അടിസ്ഥാനം ഈ ലോകത്തെ സുട്ടാവിടെ മാത്രം വക വെച്ചു കൊടുക്കേണ്ടെന്ന ചില കാര്യങ്ങൾ സട്ടാവല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്തുവെന്ന് തന്നെയാണ് അടിസ്ഥാന കാരണം ഞാൻ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ മുപ്പത്തഞ്ചാം അധ്യായം സൂത്ത് ഫാത്തിറിലെ പതിമൂന്ന് പതിനാല് വചനങ്ങൾ അതിൽ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചു ഈ ലോകത്തിന് സട്ടാവാരോ അവനാണ് ിൽ പ്രവേശിപ്പിക്കുന്നത് പ്രവേശിപ്പിക്കുന്നത് അവൻ തന്നെയാണ് അവൻ തന്നെയാണ് സുരനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തിയത് എല്ലാം നിശ്ചിതമായ വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുവെന്നാണ് പറഞ്ഞു വന്നത് അള്ളാഹു രാവിനെ പകതിൽ പ്രവേശിപ്പിക്കുന്നു പകതിനെ രാവിലും പ്രവേശിപ്പിക്കുന്നു ആർക്ക് പറയാൻ കഴിയും ഈ നാട്ടിൽ സിദ്ധന്മാരും ബിവിമാരും തങ്ങന്മാരും ദേവിമാരും ദേവന്മാരും ജ്യോത്സന്മാരും പണിക്കന്മാരും കണക്കന്മാരും തങ്ങന്മാരും തങ്ങന്മാരുംക്കന്മാരും ഹോജന്മാരും അടക്കമുള്ള ആർക്കെങ്കിലും ആ ഒരു പ്രക്രിയയിൽ പങ്കുണ്ട് എന്ന് വല്ലവനും പറയാൻ കഴിയുമോ സഹോദര ഇല്ലല്ലോ രാത്രിയെ പകതിൽ പ്രവേശിപ്പിക്കുന്നു പകതിന് രാത്രിയിലും പ്രവേശിപ്പിക്കുന്നു ആർക്കും പങ്കില്ല വൈകുന്നേരമാകുമ്പോൾ സ്വാഭാവികമായി രാത്രിക്ക് പകൽ വഴിമാറിക്കൊടുക്കുന്നു പിന്നീട് പകലിന് രാത്രി വഴിമാടിക്കൊടുക്കുന്നു മാറി 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 വന്നുകൊണ്ടിരിക്കുന്നു രാവിന് ആ പകതിന് മേൽ ചുറ്റിപ്പൊതിഞ്ഞുകൊണ്ട് ആ സംവിധാനം ഇവിടെ കാലങ്ങളായി നടന്നുകൊണ്ടേയിരിക്കുന്നു ലോകാവസാനം വരെ നടക്കുകയും ചെയ്യും ഒരു സിദ്ധനും ഒരു പങ്കില്ല ഒരു തങ്ങൾക്കും ഒരു പങ്കില്ല ഒരു ബീവിക്കും ഒരു പങ്കില്ല ഒരു പ്രവാചകനും ഒരു പങ്കില്ല ഒരു മഹാനും ഒരു പങ്കില്ല ഒരു ദേവനും ദേവിക്കും ഒരു ആൾ ദൈവത്തിനും ആർക്കും ആർക്കും ഇതിലൊന്നും യാതൊരു പങ്കുമില്ല സൂര്യനെയും ചന്ദ്രനെയും അധീനപ്പെടുത്തിയവരും ആ സൃഷ്ടാവ് തന്നെയാണ് അറബിയിൽ അല്ല എന്ന് പറയുന്നു മലയാളത്തിൽ സൃഷ്ടാവ് എന്നോ മറ്റു പേരുകളോ അറിയപ്പെടുന്നു എന്ത് പേര് വിളിച്ചാലും ശരി ഏതർത്ഥത്തിന് പരിചയപ്പെടുത്തിയാലും ശരി ഈ ലോകത്തെ മൊത്തം സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്നവരാരോ അവനാണ് രാവിനെയും പകതിനെയും നിയന്ത്രിക്കുന്നത് അവൻ തന്നെയാണ് സൂര്യചന്ദ്രന്മാരെ നിയന്ത്രിക്കുന്നത് നിശ്ചിതമായ മായ വരെ എല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമെന്നാണ് ആര് തടുത്താലും നിർത്താൻ കഴിയില്ല ആര് വേണ്ടെന്ന് വെച്ചാലും മാറ്റം വരുത്താൻ കഴിയില്ല സൂര്യന്റെ ചതനത്തിൽ ആകാശഭൂമികളെ സംവിധാനത്തിൽ മാറ്റം വരുത്താൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ ശേഷം പറഞ്ഞു ലഹുൽ മുൽഖ് അവനാണ് സർവാധികാരമുള്ളത് അവനാണ് ആധിപത്യമുള്ളത് അവനാണ് ഉടമാവകാശമുള്ളത് അവന് പുറമേ ആരോട് തേടിയാലും ശരി ൂനമി അവർക്കാർക്കും യാതൊരു അവകാശവുമില്ല ഇതാണ് അടിസ്ഥാനം ഇതാണ് അടിസ്ഥാനം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മനുഷ്യനെ കരകയറ്റാനുള്ള ഏകമാർഗം തന്റെ സൃഷ്ടാവിന് മാത്രമേ ഇവിടെ വല്ലതും ചെയ്യാൻ കഴിയൂ അല്ലാത്ത ഒരു സൃഷ്ടിക്കും ഈ ലോകത്ത് അവന് നിശ്ചയിക്കപ്പെട്ട വ്യവസ്ഥകൾക്ക് അപ്പുറത്ത് ഒരു വാക്ക് കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു നൂല് കൊണ്ടോ ഒരു ചരട് കൊണ്ടോ ഒരു മന്ത്രം കൊണ്ടോ ഒരു ഏലസ് കൊണ്ടോ ഒരു തകിട് കൊണ്ടോ ഒരു പിഞ്ഞാണം കൊണ്ടോ ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ലൂനമിങ് കാരക്കക്കുരുവിൻ്റെ പാട പോലും അവരാരും ഉടമയാക്കുന്നില്ല ഇതിനപ്പുറത്ത് എങ്ങനെയായി അത് പഠിപ്പിക്കുക മാ എം ലി കൂനമിൻ കിറ്റ് മീർ കാരക്കക്കുരുവിൻ്റെ പാട പോലും അവരാരും ഉടമയാക്കുന്നില്ല കാരക്കയുടെ കുരുവിന് മുകളിൽ വെളുത്ത ഒരു ഒരു പാട ണാം ആ പാടക്ക അറബിയിൽ എന്ന് പാടയിൽ കാര്യ പോലും ഉടമയാക്കുന്നില്ല ഒരു പക്ഷെ ആണിൽ ഇങ്ങനെ ആയത്തുണ്ട് എന്നൊരു പക്ഷെ ആദ്യമായി കേൾക്കുന്ന മനുഷ്യന്മാർ ഈ കൂട്ടത്തിൽ ഉണ്ടായേക്കാം അത് മുജാഹിദ് പറഞ്ഞുകൊടുക്കൂല ശരിയാ മറ്റു പലരും തങ്ങളുടെ പ്രസ്ഥാനങ്ങളെ തങ്ങളുടെ സ്ഥാപനങ്ങളെ തങ്ങളുടെ എല്ലാത്തിനെയും സ്ഥാപിച്ചു വെച്ചത് റബ്ബല്ലാത്ത പലർക്കും പല കഴിവുമുണ്ട് എന്ന അടിസ്ഥാന തത്വത്തിലാണ് അതില്ലെന്ന് വന്നാൽ ഇതൊക്കെ പൊളിയും എല്ലാം പൊളിയും അന്ധവിശ്വാസത്തിലേക്ക് ആളെ കൂട്ടുന്ന അന്ധവിശ്വാസത്തിൻ്റെ മറവിൽ ജീവിക്കുന്ന അന്ധവിശ്വാസത്തിൻ്റെ മഴവിൽ ഇവിടെ തഴച്ചു വളരുന്ന ഏതൊക്കെ പ്രസ്ഥാനമുണ്ടോ സമസ്തം മുതലിങ്ങോട്ട് ഏതാണെങ്കിലും ശരി എല്ലാ പ്രസ്ഥാനങ്ങളും നിലനിൽക്കുന്നത് റബല്ലാത്ത ചിലർക്കൊക്കെ ചില കഴിവൊക്കെ ഉണ്ട് അത് കൊടുത്ത കഴിവാണോ അല്ലാത്ത കഴിവാണോ കൊടുത്ത കഴിവെന്ന് ചോദിക്കാൻ പറ്റോയില്ലേ അവിടെയാണ് എല്ലാത്തിൻ്റെയും മർമ്മം അർത്ഥ സംഘക്കട ഇല്ലാത്ത വിധം പറഞ്ഞു പുറമേ ഈ ലോകത്തിന്റെ സ്ടാബിന് പുറമേ മനുഷ്യ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിച്ച സട്ടാബിന് പുറമേ ആരോട് തേടിയാലും ശരി ആരോട് പാർട്ടിച്ചാലും ശരി കാരക്ക കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നില്ല പിന്നെ ആർക്കാ ഉടമ അവകാശം അവകാശം അള്ളാഹിനാണ് ഉടമാവകാശം സൃഷ്ടാബിനാണ് ഉടമാവകാശം അതുകൊണ്ടല്ലേ വെല്ലുവിളിച്ചത് സ്രഷ്ടാവിന് പുറമേ നിങ്ങൾ ആശാ കേന്ദ്രങ്ങളായി ആരാധ്യ കേന്ദ്രങ്ങളായി ആരെയൊക്കെ കാണുന്നുവോ എല്ലാരും ഒരുമിച്ച് കൂടിയിട്ടെങ്കിലും ഒരു പുൽക്കൊടിയെങ്കിലും സൃഷ്ടിക്കട്ടെ ഒരു ഈച്ചയെപ്പോലും പടക്കട്ടെ ഖുർആാനും വെല്ലുവിളിച്ചില്ലേ അറൂനെ മാതാ ഹലക്കോ മിനൽ അൾ കാണിച്ചതൂ നിങ്ങൾ ഭൂമിയിൽ എന്താണ് അവര് പടച്ചത് എന്താ സൃഷ്ടിച്ചത് ഒരു പുല്ലെടുത്ത് പൊക്കി കാണിച്ചിട്ട് ഈ പുല്ല് സൃഷ്ടിച്ചത് ഇന്ന ബീവിയാണെന്ന് പറയാൻ ഇന്ന തങ്ങളാണെന്ന് പറയാൻ ഇന്ന ഷെയ്ഹാണെന്ന് പറയാൻ ഇന്ന നബിയാണെന്ന് പറയാൻ ഇന്ന ദേവനാണ് ദേവിയാണ് ജ്യോത്സനാണ് കണക്കനാണ് പണിക്കനാണെന്ന് പറയാൻ ആർക്കാ സാധിക്കുക അവർക്കൊന്നും സാധ്യമല്ല എങ്കിൽ ഖുർആാനിൻ്റെ റഹ്മാനായ റബ്ബിന്റെ വെല്ലുവിളി അറൂനീ മാതാ ഹലകൂമിനെ അറു ഈ ഭൂമിയിൽ എന്താണ് എന്താണവർ പഠിച്ചത് തരൂ നിങ്ങൾ ും ഫിസമാബാദ് ഇനി അതോ ആകാശ ലോകത്ത് വല്ല പങ്കുമുണ്ടോ അവർക്ക് വല്ല ഷേറുമുണ്ടോ അവർക്ക് ആകാശത്തിന്റെ സംവിധാനങ്ങളിൽ ആകാശത്തിന്റെ നിയന്ത്രണങ്ങളിൽ വല്ല പങ്കുമുണ്ടോ നിങ്ങൾ ഈ വിളിച്ചു പാർട്ടിക്കുന്ന നിങ്ങൾ ഈ സഹായം തേടുന്ന അഭൗതിക കഴിവ് വകവിച്ചു കൊടുത്തുകൊണ്ട് അദൃശ്യമായ കഴിവുകളെ വകവച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ ആശാ കേന്ദ്രങ്ങളായി കാണുന്ന ആർക്കാണോ ആ കഴിവുള്ളത് എന്ന് ഈ ലോകത്തിന്റെ സെട്ടാവാണ് നമ്മോട് ചോദിക്കുന്നത് അവരെല്ലാവരും അല്ലാരും കൂടിയാലും ശരി കൂതു ബാബ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കില്ല ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കില്ല പിന്നെയല്ലേ മരിച്ചു പോയാൾ തിരിച്ചു കൊണ്ടുവരിക മരിച്ചു പോയാൾ തിരിച്ചു വരുന്ന വിചാരിച്ച് കാത്തിരുന്നെങ്കിൽ അന്ധവിശ്വാസത്തിന്റെ കാഠിന്യം തന്നെയാണ് സഹോദര അതറിയിക്കുന്നത് അരിസ്മരി വിശദമായി പറഞ്ഞു മടിച്ച് മണ്ണടിഞ്ഞു പോയ മനുഷ്യനെ ഈ ലോകത്തിന്റെ അന്ത്യത്തോട് കൂടി വീണ്ടും ഈ ഭൂമിയിൽ അവനെ രണ്ടാമത് കൊണ്ടുവരാൻ ശ്രദ്ധാവ് കഴിവുള്ളവനാണ് ആ സൃഷ്ടാവിനാണത് കഴിയുക മറ്റാർക്കാ സാധിക്കുക എന്നാൽ തങ്ങളെ കേട്ട് മന്ത്രവാദിൻ്റെ വാക്ക് കേട്ടിട്ട് ഇല്ല തിരിച്ചു വരാനിരിക്കുന്നുവെന്ന് കാത്തിരിക്കുന്നുവെങ്കിൽ എന്ത് അതുണ്ടായത് ആ മന്ത്രവാദിക്കും എന്തോ ചില കഴിവുണ്ട് എന്ന് ആരോ അവരെ പറഞ്ഞ് പഠിപ്പിച്ചു അത് കൊടുത്ത കഴിവാന്ന് വിശ്വസിച്ച കുഴപ്പമില്ല എന്നാ മറ്റോ പറഞ്ഞു കൊടുത്തത് കഴിവുണ്ട് കൊടുത്ത കഴിവാണ് സ്വയമുള്ള കഴിവല്ല എന്ന് വിശ്വസിച്ചാൽ പിന്നെ പ്രശ്നമില്ല ശരി അങ്ങനെ വിശ്വസിച്ചു ആളുകൾ അടുത്ത സ്റ്റെപ്പ് കൊടുത്ത കഴിവെന്ന് ചോദിക്കാതും പറഞ്ഞു അപ്പതും പോയി ചോദിച്ച് അയാൾക്ക് ആ സാധുവിനെ സാധുവിനെയല്ല കുറ്റപ്പെടുത്തേണ്ടത് ഇതെല്ലാം സംഭവിച്ചിട്ടും ഇതെല്ലാം ഉണ്ടായിട്ടും എന്നാലെങ്കിലും ഇല്ല കൂട്ടരേ ആ വിശ്വാസം ശരിയല്ലെന്ന് പറയാൻ മുജാഹിദ് ഉപസ്ഥാനമല്ലാതെ അതിൻ്റെ പ്രബോധക സംഘമായ ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അല്ലാതെ മറ്റാരെയും അധികമൊന്നും കാണൂല തീർച്ച തന്നെയാണ് മുഖം വെളുപ്പിക്കാൻ ആരെങ്കിലും വന്നുകൂടാതെല്ലാം എന്നല്ല ഞാൻ പറഞ്ഞത് അതിനപ്പുറത്ത് ആത്മാർത്ഥമായി ഇത് ശരിയല്ല കൂട്ടരേ ഇന്നതാണ് ശരിയെന്ന് നിഷ്പക്ഷമായി ആത്മാർത്ഥമായി വസ്തുഷ്ടമായി നിഷ്കളങ്കമായി പറയാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ പ്രബോധക സംഘമേ ഉണ്ടാകൂ തീർച്ചയായും എന്തുകൊണ്ട് റഹ്മാനായ റബ്ബിന് പുറമെ ഒരറ്റ സൃഷ്ടിക്കും അഭൗതികമായ കഴിവില്ല എന്ന് ഉറച്ചു പ്രഖ്യാപിക്കാൻ ഈ പ്രസ്ഥാനത്തിനല്ല സാധ്യമല്ല കേവലം ഒരു അവകാശവാദമൊന്നുമല്ല അങ്ങനെ കൂട്ടണ്ടങ്ങൾ അതിപ്പൊ എല്ലാരത്തല്ലേ പറയുള്ളൂ അവനാണിത് വലുതാക്കി പറയും അല്ല അതിനപ്പുറത്ത് ആർക്കാ പറയാൻ പറ്റാ പറയാൻ പറ്റൂർ കഴിവും ഒരു ഉടമാവകാശവും ഒരാൾക്കുമില്ലെന്ന് ആണ് പറഞ്ഞതിന് അതേപടി പറയാൻ ഇതേപോലെ വിളിച്ചു പറയാൻ വേറെ ആർക്കും പറ്റും സഹോദരങ്ങളെ പറ്റൂല മരിച്ചുപോയി കബറടക്കിയ ആ ഖബറ കിടക്കുന്ന മഹാൻ കബറ് കിടന്നുകൊണ്ട് നമ്മെ കാണുമെന്ന് പറയുന്നവരാ ഇവിടെയുള്ള ഭൂഭൂരിപക്ഷം ആളുകളും പോരുന്ന വഴിയിൽ ഈ റോഡിൽ എത്ര ജാറമുണ്ട് എത്ര ദർഗയുണ്ട് എന്റെ ജാറുണ്ടായത് എന്റെ ജാറുണ്ടായത് ആ കബറ കിടക്കുന്ന ആള് ഒരു സാധാരണ ആളൊന്നുമില്ല പിന്നെയോ എന്തോ ചില കഴിവുണ്ട് അദ്ദേഹം കാണും പോകുന്ന യാത്രക്കാരെ അദ്ദേഹം ശ്രദ്ധിക്കും പോകുന്ന വാഹനങ്ങളെ അവിടെ അഞ്ചോ പത്തോ രൂപ നിശ്ചയി അവിടെ നിക്ഷേപിച്ചാൽ ബാക്കി അദ്ദേഹം നോക്കിക്കൊള്ളുമെന്ന് വിശ്വസിപ്പിച്ചത് ആരാ സഹോദരങ്ങളെ ആരായി അന്ധവിശ്വാസം പഠിപ്പിച്ചത് ആരായി ഇത് പഠിപ്പിച്ചത് എല്ലാ ഗ്രാമത്തിലും ഒരുപാട് സിദ്ധന്മാർ വ്യത്യസ്ത പേരുകളിൽ വ്യത്യസ്ത പേരുകളിൽ ഇവിടെ തങ്ങളാണെങ്കിൽ അവിടെ ബീവിയാണ് അപ്പുറത്ത് ഹോജയാണ് അപ്പുറത്ത് ജിന്നുകൂടിയ വേറെന്തോ സാധനമാണ് ഇങ്ങനെ വ്യത്യസ്ത പേരുകളിൽ വ്യത്യസ്തമായ ആളുകൾ എല്ലാ നാട്ടിൻ പുറങ്ങളും ഇബിൻ കയ്യം റഹിമല്ല പറഞ്ഞതുപോലെ എല്ലാ ഗ്രാമത്തിലും പിശാച്ചവന്റെ ഒരു ഏജൻസിയെ സ്ഥാപിക്കാതിരിക്കില്ല എന്ന ശൈത്താന ഏജന്റുമാരാണ് സിദ്ധ വേഷം കെട്ടി എന്ന എല്ലാവരും സംശയമൊന്നുമില്ല പേര് തങ്ങളായാലും ശരി ബീവിയായാലും ശരി എന്ത് പേരിൽ പറഞ്ഞാലും ശരി മനുഷ്യനെ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കാൻ സിദ്ധ വേഷം കെട്ടിയിരിക്കുന്ന ആരാണെങ്കിലും ശരി അവിടെയൊക്കെ പിശാച്ചിൻ്റെ ഏജന്റുമാരാണ് സംശയിക്കാനില്ല പിശാച്ച് എല്ലാ ഗ്രാമത്തിലും ഒരു ഏജൻസിയെങ്കിലും തുറക്കാതിരിക്കില്ല എന്ന ഒരു ഏജൻസി എങ്കിലും ഒരു ബ്രാഞ്ചെങ്കിലും അത് കുളത്തൂരിൽ ഉണ്ടാകും അത് പടപ്പറമ്പിലുണ്ടാകും ചട്ടിപ്പറമ്പിലുണ്ടാകും എല്ലാ ഗ്രാമത്തിലും ഒരു ഏജൻസിയെങ്കിലും ശൈത്താൻ തുറക്കാതിരിക്കില്ല ചിലപ്പോ വി അല്ലെങ്കിൽ ബാബ ചിലപ്പോൾ ഉമ്മ അല്ലെങ്കിൽ അമ്മ ചിലപ്പോൾ ദേവി അല്ലെങ്കിൽ ദേവൻ ചിലപ്പോൾ ദുർഗ അല്ലെങ്കിൽ ദുർഗ എന്താണെങ്കിലും ശരി എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ് എന്തുകൊണ്ട് ഇതൊക്കെ അവിടെ ഉണ്ടായി മറ്റൊന്നുമല്ല റഹ്മാനായ റബ്ബിന് പുറമെ ചിലർക്കൊക്കെ ചില കഴിവൊക്കെ ഉണ്ട് അതാരോ പറഞ്ഞു പഠിപ്പിച്ചു അതിനടിത്തറയാണ് ഇസ്ലാം ഇല്ലാതാക്കിയത് എത്ര സ്ഥലങ്ങളിൽ പോലും നബിയെ പറയണം അള്ളാന്റെ എനിക്ക് വേണ്ടി പോലും ഉപകാരത്തെയോ ഉപദ്രവത്തെയോ ഉടമയാക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയൂ പ്രവാചകരെ ഖുർആാന കൽപ്പനയാണ് നബിയെ കൊണ്ട് പറയിപ്പിച്ചൊല്ല നബിയെ പണഞ്ഞു കൊടുക്കണം എൻ്റെ കാര്യത്തിനു പോലും ഒരു ഗുണം വരുത്താൻ ഒരു ദോഷം തെളയാൻ എനിക്ക് സാധ്യമല്ലെന്ന് പറയണം നബിയെ എന്ന് അള്ളാഹു തല പ്രഖ്യാപിപ്പിച്ചു പ്രവാചകരെ കൊണ്ട് സൂത്ത് തൊണ്ണൂറ്റി രണ്ടിലും നൂറ്റി തൊണ്ണൂറ്റി ഏഴിലും ആവർത്തിച്ച് പരിചയപ്പെടുത്തി ആരാധ്യന്മാരെ സ്വീകരിച്ചാലും ശരി ഏതൊക്കെ സിദ്ധന്മാരെ സ്വീകരിച്ചാലും ശരി ും അവർക്കാർക്കും നിങ്ങളെ സഹായിക്കാൻ സാധ്യമല്ല അവർ സ്വന്തത്തെ പോലും സഹായിക്കില്ല സ്വന്തത്തെ പോലും സഹായിക്കില്ല പിന്നലെ നിങ്ങളെ സഹായിക്കാം മരിച്ചാൽ തിരിച്ചു വരുന്ന് മന്ത്രവാദി ആരാണോ അയാള് മരിച്ചാൽ തിരിച്ചു വരാൻ പറ്റുമോ പിന്നല്ലേ ബാക്കി സ്വന്തം സ്വന്തം കാര്യത്തിന് മരണത്തെ തടുക്കാൻ ഏത് സിദ്ധനാ കഴിഞ്ഞത് ആർക്കും സാധ്യമല്ല ലക്ഷക്കണക്കിന് അനുയായികളുള്ള ലക്ഷക്കണക്കിന് ഭക്തന്മാരുള്ള മനുഷ്യ ദൈവങ്ങൾ ഈ നാട്ടിൽ വേഷം കെട്ടി വന്നിട്ട് അവരും ആയുസ് മരിച്ചു പോയില്ലേ എന്താ ചെയ്യാൻ പറ്റിയത് വല്ലതും ചെയ്യാൻ പറ്റൂ ഇല്ല സഹോദരന്മാരെ സാധ്യമല്ല പോലും ഈ ലോകത്തിൽ വഫാത്തായി യാത്ര പോയെങ്കിൽ ഇനി അതിനപ്പുറത്ത് വേറെ ആരാ ഉള്ളത് ജനിച്ചവൻ മരിച്ചേ പറ്റൂ ആ മരിച്ചവൻ ഉയർത്തിനേറ്റു വരും എവിടെ രണ്ടു മാസങ്ങളായിട്ട് സ്വന്തം റൂമിൽ എല്ലാം എഴുന്നേൽക്കുക ഈ ലോകക്രമം അവസാനിച്ച് ഈ ഭൂമിയിൽ റബ്ബ് നിശ്ചയിച്ച കാലഘട്ടം അവസാനിച്ചിട്ട് ഒരു ഊത്തോടു കൂടി എല്ലാവരും മണ്ണിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതാണ് പത്രിക ജീവിതത്തിലേക്കുള്ള യാത്ര അതല്ലാതെ ഇവിടെ രണ്ടാമത് എഴുന്നേറ്റുമെന്ന് കാത്തിക്കാനല്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അതിന് ചില കഥ പറയാ ആ കിതാബിലുണ്ട് ഈ കിതാബിലുണ്ട് അവിടെ കരാമത്തുണ്ട് ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് കഥ പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ടാകാന്ന് പഠിപ്പിച്ചു കൊടുക്കാം ഇനി കറാമത്ത് കൊണ്ടോ മൊഴി എത്തുകൊണ്ടോ ഒരു മരിച്ച ആളെ ജീവിപ്പിച്ചു വിചാരിക്കും വിശുദ്ധ കുലാസൂത്ത് ബക്കറയിൽ പഠിപ്പിക്കുന്നുണ്ട് മരിച്ചുപോയ ആളെ പശുവിനെ കൊണ്ട് അടിച്ചെടിയിപ്പിച്ച് കഥ അതിനർത്ഥം ഇനി ആര് മരിച്ചെ അയാളെ പോയി വിളിച്ചുകൊണ്ടാൽ മതി ആ പശുവിന്റെ പാട്ട്സ് ഇട്ടിയാൽ മതി എന്നല്ല അതിനർത്ഥം നൂറ് കൊല്ലം മരിപ്പിച്ച് കിടത്തിയിട്ട് എഴുന്നേൽപ്പിച്ച ഉസൈ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശുദ്ധ കുലാസൂത്ത് ബക്കറയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അതിനർത്ഥം ഇനി നമ്മളെ വാപ്പരിച്ചാല് അദ്ദേഹത്തെ പോയി പറഞ്ഞാൽ മതി അദ്ദേഹത്തെ വിളിച്ച് തേടിയാൽ മതി എന്നല്ല കലാമത്തും മുഴുചെത്തും അത്തരം ഈ മഹാന്മാരുടെ കഴിവേ അല്ല എന്ന് മനസ്സിലാക്കുന്നിടത്ത ഇക്കാര്യം തിരിയുള്ളൂ റഹ്മാനായ റബ്ബ് ഉദ്ദേശിക്കുന്ന കാര്യം റബ്ബ് ഉദ്ദേശിക്കുന്ന സമയത്ത് റബ്ബ് റബ്ബുദ്ദേശിക്കുന്നവിലൂടെ റബ്ബ് പ്രകടിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അതിൻ്റെ പേരിൽ ഒരു അന്ധവിശ്വാസത്തിലേക്ക് പോകൂല അല്ലെങ്കിലോ ഒരു കറാമത്തുണ്ട് കേട്ടാൽ മതി മനസ്സമ്മ അവിടെ പോയിരിക്കും അങ്ങനെയാണ് ഇതെല്ലാം ഇവിടെ നിലനിന്ന് പോകുന്നത് എല്ലാ സിദ്ധന്മാരും എല്ലാ ബീവിമാരും നിലനിന്ന് പോകുന്നത് ചില അത്ഭുത കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ ചില ചികിത്സ തേടുമ്പോൾ എന്തെങ്കിലും ഒരു ഒരു കാട്ടിക്കൂട്ടൽ ഒരു കൂക്കി വിളിക്കൽ ഒരു വിളിച്ചു പറയൽ പഴതൊക്കെ ഉണ്ടായേക്കാം രോഗം മാറി എന്ന് വന്നേക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് അത്തരം ആളുകളെ കഴിവായിട്ടല്ല കാണേണ്ടത് അവൻ പിശാചിൻ്റെ ഏജൻ്റ് ആയത് കൊണ്ട് പൈശാചി ഇടപെടൽ അവിടെ ഉണ്ടായി എന്നതിനപ്പുറത്ത് മറ്റൊന്നുമില്ല എന്ന് ഇസ്ലാം അവിടെ പരിചയപ്പെടുത്തുന്നു അത് തിരിച്ചറിഞ്ഞാൽ പിന്നെ ആരാ പോവുക ആ കേന്ദ്രങ്ങളിലേക്ക് ഇസ്ലാമിൽ ദർഗകൾക്ക് സ്ഥാനമില്ല ജാരങ്ങൾക്ക് സ്ഥാനമില്ല ഖബറിന് സ്ഥാനമുണ്ട് സ്ഥാനമുണ്ട് എന്ന കെട്ടിപ്പൊക്കിയ കബറിന് ഇസ്ലാമിന് സ്ഥാനമില്ല ഉയർത്തപ്പെട്ട എല്ലാ കബറും പൊളിച്ചു മാറ്റണമെന്ന ഇസ്ലാമിന്റെ അധ്യാപനം ഉയർത്തപ്പെട്ട ഏത് കബറും ഉയർന്നു നിൽക്കുന്ന ഏതൊക്കെ കബറുണ്ടോ അതെല്ലാം പൊളിച്ചു നിരപ്പാക്കണേ എന്ന് ഇസ്ലാമിന്റെ അധ്യാപനം എത്ര ഹദീസുകൾ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ വേണമെങ്കിൽ അങ്ങനെ ഒന്ന് പഠിക്കാൻ ഒരുങ്ങി നോക്കുക എത്ര ഹദീസുണ്ട് കബറ് കെട്ടി ഉയർത്താനും പാടില്ലെന്ന് പഠിപ്പിച്ച ഉയർത്തിയ കബറുകളെ പൊളിക്കണമെന്ന് പഠിപ്പിച്ച എത്ര ഹദീസ് കിട്ടുമെന്ന് വെറുതെ ഒന്ന് പഠിച്ചു നോക്കിയങ്ങൾ അത്ഭുതപ്പെട്ടു പോകും അത്രയേറെ ഹദീസുകൾ കബറ് കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നത് ധാരാളമായി വന്നിട്ടും അതിനെ മുഴുവൻ മറികടന്നുകൊണ്ട് ഏതോ ഒരു മാമിൻ്റെ ഏതോ ഒരു വാക്ക് എന്ന് പറഞ്ഞ് ഏതോ കിതാബിൻ്റെ ഒരു കഷ്ണം അതും സന്ദർഭം നടത്തിക്കൊണ്ട് വന്നിട്ടാണ് ഇക്കാണുന്ന എല്ലാ ജാരങ്ങളും നമ്മുടെ നാട്ടിൽ നിലക്കുന്നത് എല്ലാ ജാറുകളും അമ്പുറം പുത്തമ്പള്ളി അജമീറും മേർവാടിയും പൊന്നാനിയും പുതുപൊന്നാനിയും അടക്കം ഏതൊക്കെ ജാറമുണ്ടോ അതൊക്കെ നിലനിൽക്കുന്നത് ഏതോ ചില കിനാബിൻ്റെ കഥകൾ ചില സ്വപ്നകഥകൾ ഏതോ പിൽക്കാലക്കാൻ ഒരു പണ്ഡിതൻ്റെ കിതാബിൽ അയാൾ എഴുതി വെച്ചൊരു വാക്ക് അതിൻ്റെ ആ വരികൾക്കിടയിൽ നിന്ന് അടർത്തിയെടുത്ത് കഷ്ണം അതിനെ കാണിച്ചു കാണിച്ചുകൊടുത്തിട്ടാ ഇതാ കണ്ടോ ഖബർ കെട്ടിപ്പൊക്കാൻ തെളിവുണ്ട് എന്ന് ചില ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുന്നത് കാരണം അവർക്ക് അന്ധവിശ്വാസം നിലനിന്നേ പറ്റൂ എങ്കിൽ അവർക്ക് നിലനിൽപ്പുള്ളൂ മരിച്ചുപോയവർ കാണുമെന്ന് കേൾക്കുമെന്ന് അറിയുമെന്ന് ഇടപെടുമെന്ന് അവർ ഓടിയെത്തുമെന്ന് അവർ സഹായിക്കുമെന്ന് വിശ്വസിച്ചെങ്കിലേ ബാക്കിയെല്ലാം നിലനിൽക്കൂ ഇവിടെ അല്ലെങ്കിൽ എല്ലാം പൊളിഞ്ഞു പോകും പള്ളികളിൽ നിന്ന് പോലും വിളിച്ചു പ്രാർത്ഥിപ്പിക്കുകയല്ലേ അള്ളാഹ് വിളിച്ചുകൊണ്ടും ശേഷമുള്ള മറ്റു മഹാന്മാരെ വിളിച്ചുകൊണ്ടും പ്രാർത്ഥിപ്പിക്കുന്നു റബിയിലെ മാസം വന്നാൽ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്ത് ചെയ്ത് വരാൻ കാരണം നബിയെ കൈപിടിക്കണേ നബിയെ കൈപിടിക്കണേ എന്നെ പ്രാപിക്കണേ ഇതെന്തേ പഠിപ്പിച്ചത് ഇത് പഠിപ്പിക്കുന്നവന് നബി അങ്ങനെ കൈ പിടിക്കുന്നത് വിശ്വസിപ്പിക്കുന്നത് നിർവാഹളു മരിച്ചുപോയ അമ്പിയാക്കളോ ഔലിയാക്കളോ അല്ലാത്തവരോ അവരുടെ ലോകത്ത് സുഖ ദുഃഖങ്ങൾ ഉണ്ടാകണ്ടാമെന്നല്ലാതെ ഈ ദുനിയാവിലെ കാര്യങ്ങളിൽ ഇടപെടാൻ വരുന്നില്ല വിളിച്ച ഹാജരാകുന്നില്ല നമ്മെ സഹായിക്കാൻ എത്തില്ല എന്ന് പഠിപ്പിക്കുന്നിടത്ത് ആ സംഘങ്ങളെല്ലാം ആ സംഘടനകളെല്ലാം പിരിച്ചുവിട്ട് അവസാനിപ്പിച്ചു പോകേണ്ടി വരും അതാണ് അടിസ്ഥാനം അതുകൊണ്ട് അവരൊക്കെ കേൾക്കുമെന്ന് പഠിപ്പിക്കുന്നു വല്ല നില തീനും എന്നെ വേളിപ്പോർക്ക് ബായി കൂടാതെ തീരം ചെയ്യും ഞാൻ എന്നോ വേർ എവിടുന്ന് വിളിച്ചാലും ശരി ആ വിളിച്ചവന്റെ വായ പൂടും മുമ്പ് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മൊഹീദി ഷെയ്ഖ് തങ്ങൾ പറഞ്ഞുമെന്ന് ഷെയ്ഖിന്റെ പേരിൽ കോഴിക്കോട്ടുകാരൻ നാന്നൂറ് കൊല്ലം മുമ്പ് എഴുതി വെച്ച കള്ളമായ വചനങ്ങൾ അതല്ലേ ഈ സമുദായത്തെ നയിക്കുന്നത് മായം ലിക്കുരം ആയത്ത് ജീവിതത്തിൽ ആദ്യമായി കേൾക്കുന്ന മനുഷ്യരെ നിങ്ങൾക്കും പരിചയമുണ്ടല്ലോ വല്ല നിലത്തിനും എന്നെ വിളിപ്പോർക്ക് ബൈബിൾ പറയുന്ന വരി എവിടെ ഈ അട്ടിമറിയുണ്ടായത് എവിടെ ഈ അട്ടിമറിഞ്ഞത് ഖുർആാനിന്റെ അധ്യാപനം കേട്ടിട്ട് പോലും ഇല്ല സൂത്തു ഫാറ്റുറിൽ ഇങ്ങനെ ആയത്തുണ്ട് എന്ന് കേട്ടിട്ട് പോലുമില്ല എന്ന മുഹിദ്ദീമാലയിൽ കോഴിക്കോട്ടുകാരൻ നാനൂറ് കൊല്ലം മുമ്പ് എഴുതി വെച്ചു എപ്പോ വിളിച്ചാലും എവിടെ നിന്ന് വിളിച്ചാലും ശരി വായപ്പൂടും മുമ്പ് ഇറാക്കലെ ബഗുദാദിര കബറിൽ തൊള്ളായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചു മറമാടപ്പെട്ട മഹാൻ ഇവിടെ ഓടിയെത്തി നമ്മെ കൈപിടിക്കുമെന്ന് അങ്ങല്ലേ കുത്തുബിയത്ത് ഉണ്ടായത് അങ്ങല്ലേ റാത്തീബ് ഉണ്ടായത് അങ്ങല്ലേ മൊഹീദിമാലുണ്ടായത് അങ്ങനെ റിഫാഴിമാലുണ്ടായത് അങ്ങല്ലേ മാലപ്പാട്ടുണ്ടായത് അങ്ങല്ലേ റാത്തീബ് ഉണ്ടായത് അങ്ങല്ലേ സമസ്ത ഉണ്ടായത് അല്ലെങ്കിൽ ഇതിലൊക്കെ അർത്ഥമുണ്ടോ അപ്പൊ ഇതെല്ലാം നിലനിൽക്കണമെങ്കിൽ ചിലർക്കൊക്കെ ചില കഴിവുണ്ട് എന്ന് അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ അതുകൊണ്ട് അത്തരം ആളുകൾക്ക് അന്ധവിശ്വാസങ്ങൾക്കെതിരായി പറയാൻ തീർച്ചയായും സാധ്യല്ല തൽക്കാലം കൈ കഴുകാൻ ഞങ്ങളതിൽ ആണല്ലെന്ന് പറയാനൊക്കെ ഒരു പക്ഷേ മുഖം മിനിക്കാൻ പറ്റിയേക്കാം എന്നല്ലാതെ അതിനപ്പുറത്ത് ഇതിനടിവേര് മനസ്സിലാക്കി അത് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കണമെങ്കിൽ തൗഹീത് പഠിപ്പിച്ചേ പറ്റൂ പടച്ച റബ്ബിനെ മനുഷ്യൻ്റെ തേട്ടങ്ങൾ കേൾക്കാൻ മനുഷ്യനെ സഹായിക്കാൻ മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ കഴിയൂവെന്ന അടിസ്ഥാന വിശ്വാസം ഉള്ളിലേക്ക് ഉണ്ടാകുമ്പോഴേ അന്ധവിശ്വാസം പുറത്തേക്ക് പോവുള്ളൂ അല്ലാത്തത്തോളം കാലം കടത്ത പൂച്ച ക്രോസ് ചെയ്താൽ ഓ യാത്ര വേണ്ട നിൽക്കും ആദ്യമായി മനത്തിൽ കായകായ്ച്ചാൽ കടത്ത തുണി കൊണ്ടായി കെട്ടുവതിന് കുട്ടി ജനിച്ചാൽ കടത്ത കുപ്പായ മിടുമാക്കി കുട്ടിക്ക് കടത്ത വളയിട്ട് കൊടുക്കും ഒരു കടത്ത പൊട്ടും തൊട്ട് കൊടുക്കും എന്തിന് ഈ അന്ധവിശ്വാസം എന്തോ ചിലതൊക്കെ എവിടൊക്കെയോ ഉണ്ട് തൽക്കാലം ആ ദോഷം ഉണ്ട് കാണെങ്കിലും എന്ന് പറഞ്ഞ് ആ രീതി സ്വീകരിക്കുന്നു എവിടെ നിന്ന് വിളിച്ചാലും ഓടിയെത്തുമെന്ന് കൈപിടിക്കുമെന്ന് സഹായിക്കുമെന്ന് രക്ഷപ്പെടുത്തുമെന്ന് ആരാ പഠിപ്പിച്ചത് ഖുർആൻ അല്ല ഖുർആനല്ല പഠിപ്പിച്ചത് അല്ല പഠിപ്പിച്ചത് ഇസ്ലാം അല്ല പഠിപ്പിച്ചത് ഇസ്ലാമിന്റെ പ്രമാണമല്ല പഠിപ്പിച്ചത് ഇസ്ലാമിന്റെ ആദ്യ തലമുറകൾക്ക് ആ വിശ്വാസം ഉണ്ടായിട്ടുമില്ല അന്ധവിശ്വാസം സ്ഥാപിച്ച് സമുദായത്തെ ചൂഷണം ചെയ്യാൻ ഇറങ്ങി ആളുകൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തേ പറ്റൂ അവിടെയാണ് മാലയും മൗതും നാത്തിയും കുത്തുമിയത്തും ദർഗയും ജാറവും ആണ്ടും ആണ്ടുത്സവങ്ങളും നേർച്ചകളും എല്ലാം എല്ലാം ഉണ്ടായി ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഈ മനുഷ്യരിൽ മൊത്തത്തിൽ അന്ധവിശ്വാസമില്ലാതാകണോ ജാതി മതകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരും അന്ധവിശ്വാസം ഇല്ലാതാകണോ ഒറ്റ പരിഹാരമേയുള്ളൂ എല്ലാ മനുഷ്യരും തൻ്റെ സട്ടാവിനെ ആരാധിക്കുക എല്ലാ മനുഷ്യരും തൻ്റെ സട്ടാവിന് ആരാധിക്കുക മുസ്ലിങ്ങളുടെ കുലദൈവത്തിലേക്ക് വരണമെന്നല്ല മുസ്ലിങ്ങളുടെ ദൈവമായിട്ടല്ല അള്ളാഹുനെ മുസ്ലിമിങ്ങൾ മനസ്സിലാക്കുന്നത് എല്ലാ മനുഷ്യരെയും സൃഷ്ടാവാരോ ആ സൃഷ്ടാവിനെ ആരാധിക്കുക ഖുർആാനിന്റെ ഒന്നാമത്തെ ജനങ്ങളെ മനുഷ്യരെ എന്ന് കൽപ്പനതാണ് വിളിച്ചിട്ടു പറഞ്ഞത് റബ്ബക്കും നിങ്ങളെ സൃഷ്ടിച്ച മുൻകാമിനെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവാരോ സൃഷ്ടാവാരോ ആ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കുക അത് മനുഷ്യൻ തീരുമാനിച്ചാൽ മതി അത് തീരുമാനിച്ചവൻ എനിക്ക് എൻ്റെ സിട്ടാവ് എനിക്ക് ജന്മം നൽകിയവൻ എനിക്ക് ജീവൻ നൽകിയവൻ എനിക്ക് സൃഷ്ടിപ്പ് നൽകിയവൻ എനിക്ക് വായു നൽകിയവൻ എനിക്ക് വെള്ളം നൽകിയവൻ എനിക്ക് ജീവിക്കാൻ ഈ രാജ്യം സംവിധാനിച്ചവൻ ഈ ഭൂമി സംവിധാനിച്ചവൻ ആരോ അവനെ ആരാധിക്കുക അവിടെ വർഗീയതയില്ല അവിടെ വംശീയതയില്ല അവിടെ തീവ്രവാദമില്ല അവിടെ ഭീകരവാദമില്ല ഇത് ഞങ്ങളെ നാട് ഇത് ഞങ്ങളുടെ ദൈവം ഇത് ഞങ്ങളുടേത് അത് നിങ്ങളുടേത് ഒന്നുമില്ല എല്ലാവരും തൻ്റെ സിട്ടാവാരോ ആ സിട്ടാവിനെ ആരാധിക്കുക അപ്പം എല്ലാം ഒന്നായി മാറും എല്ലാം ഒന്നായി മാറും മനുഷ്യൻ്റെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മനസ്സിലാക്കുക അവൻ്റെ അധ്യാപനങ്ങൾ തിരിച്ചറിയുക അവൻ്റെ കൽപ്പനകളെ പഠിക്കാൻ ശ്രമിക്കുക അവനു മാത്രം അവകാശപ്പെട്ടത് അവനു മാത്രം നൽകുക അത് അവന് പുറമേ സൃഷ്ടികർത്വത്തിൽ ഒരു പങ്കുമില്ലാത്തവന് ഒരു അർത്ഥത്തിലും ഇടപെടാത്തവന് ചില കഴിവുകൾ വകവെച്ച് കൊടുക്കുന്നിടത്ത് അന്ധവിശ്വാസങ്ങൾ തഴച്ചു വളർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അന്ധവിശ്വാസം മുക്തമായി പോകണമെങ്കിൽ പ്രമാണങ്ങളിലേക്കുള്ള മടക്കം മാത്രമേ പരിഹാരമുള്ളൂ അവനവൻ്റെ ബുദ്ധിയും അവൻ ടിസ്ഥാനത്തിൽ പ്രമാണം സ്വീകരിച്ചാലും അന്ധവിശ്വാസത്തിനെതിരെ സംസാരിക്കാനും അന്ധവിശ്വാസം മുക്തമായി നീങ്ങാനും കഴിയില്ല അവനവൻ്റെ യുക്തിക്കും ബുദ്ധിക്കും പരിമിതിയുണ്ട് ആ യുക്തിയുടെയും ബുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ മാത്രം ഞാൻ പ്രമാണത്തെ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ വിശ്വാസമായ പലതിനെയും അന്ധവിശ്വാസമായി തോന്നും അന്ധവിശ്വാസമായ പലതിനെയും അന്ധവിശ്വാസം ധൈര്യം ചോർന്നു പോകും അത്തരം ആളുകൾക്കും ഈ വക രംഗത്ത് ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിറകോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് അതിൽ നിന്നെല്ലാം മുക്തമായി അല്ലാഹു താലയും അവന്റെ റസൂലും എന്ത് പഠിപ്പിച്ചുവോ നമ്മുടെ സുട്ടാവും ആ സുട്ടാവ് നിയോഗിച്ച ദൂതനും എന്ത് പഠിപ്പിച്ചുവോ അത് സ്വീകരിക്കുക എങ്കിൽ രക്ഷപ്പെടാം അള്ളാഹു ഗ്രഹിക്കുമാറാവട്ടെ അസാം വൈക്കും വരഹമുല്ലാഹി വാത്തു